നമസ്കാരം. കണ്ണൂർ എക്സ്പ്രസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. This news brought to you by Your trust drives us to work harder, committed to make this world happier. In the heart of Kannur city, dedicated to care, Kimst Hospital, John Mill Road, South Bazaar, Kannur. വാർത്തകൾ വിശദമായി. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സംഘർഷത്തിന് വഴിയൊരുക്കി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. ക്യാമ്പസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് സി കെ ഉനൈസ്, അസീബ്, അശ്വ തുടങ്ങിയവരെ സംഭവസ്ഥലത്ത് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇന്ത്യൻ നിർമ്മിത കോവിഡ് വാക്സിനായ ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന് അംഗീകാരത്തിനായി കൂടുതൽ വ്യക്തത തേടി ലോകാരോഗ്യ സംഘടന. വാക്സിൻ എത്രത്തോളം പ്രതിരോധ ശേഷി കൈവരിക്കുന്നു എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്നാണ് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടത്. വാക്സിൻ അംഗീകാരവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച WHO യോഗം ചേർന്നിരുന്നു. ഇതിനുശേഷമാണ് കോവാക്സിൻ അംഗീകാരത്തിനായി കൂടുതൽ വ്യക്തത വേണമെന്ന് WHO വ്യക്തമാക്കിയത്. നവംബർ 3 ലോകാരോഗ്യ സംഘടന വീണ്ടും യോഗം ചേരും. കോവാക്സിന്റെ അടിയന്തര അനുമതിക്ക് വേണ്ടി നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് ലോകാരോഗ്യ സംഘടനയുടെ അനുമതി നേരത്തെ തന്നെ തേടിയിരുന്നു. കഴിഞ്ഞ മാസം വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിനായി WHO അനുമതി ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ കോവാക്സിൻ ഉൽപാദകരായ ഭാരത് ബയോടെക്കിൽ നിന്ന് ലോകാരോഗ്യ സംഘടനയുടെ പാനൽ കൂടുതൽ വിശദീകരണം തേടിയതിനാൽ തീരുമാനം വൈകുകയായിരുന്നു. ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിലും കൂടുതൽ വ്യക്തത ആവശ്യപ്പെടുകയായിരുന്നു. കോവാക്സിന്റെ ജൂലൈ മുതലുള്ള വിവരങ്ങളാണ് ലോകാരോഗ്യ സംഘടന പരിശോധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. രാജ്യത്ത് 13,451 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 585 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രോഗമുക്തി നിരക്ക് 98.19% പേർ രോഗമുക്തി നേടി. ഇതോടെ രാജ്യത്ത് ആകെ സുഖം പ്രാപിച്ചവരുടെ എണ്ണം 3,35,97,339 ഉയർന്നു. സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം ഇന്നു മുതൽ. തിങ്കളാഴ്ച തിയേറ്റർ തുറന്നെങ്കിലും പ്രദർശനം ഉണ്ടായിരുന്നില്ല. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമാ പ്രദർശനം തുടങ്ങുന്നത്. ജെയിംസ് ബോണ്ട് ചിത്രം നോ ടൈം ടു ഡൈ, വെനം 2 എന്നിവയാണ് ഇന്ന് പ്രദർശനത്തിനെത്തുക. നവംബർ 12 ദുൽഖർ സൽമാൻ നായകനാകുന്ന കുറിപ്പ് റിലീസ് ചെയ്യും. പ്രദർശനം തുടങ്ങുമെങ്കിലും പകുതി സീറ്റുകളിലെ കാണികളെ അനുവദിക്കുകയുള്ളൂ. മുഴുവൻ സീറ്റുകളിലും കാണികളെ അനുവദിക്കുന്നതടക്കം തിയേറ്റർ ഉടമകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേരാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാവും യോഗം. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. ഇന്ധനവില വീണ്ടും കൂട്ടി. സംസ്ഥാനത്ത് പെട്രോളിന് 35 പൈസയും ഡീസലിന് 37 പൈസയും കൂടി. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോളിന് 110.11 രൂപയും ഡീസലിന് 102.86 രൂപയുമായി. കോഴിക്കോട് പെട്രോളിന് 108.75 രൂപയും ഡീസലിന് 102.19 രൂപയുമാണ് ഇന്നത്തെ വില. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിനിടെ ഡീസലിന് 8.47 രൂപയും പെട്രോളിന് 6.95 രൂപയുമാണ് കൂടിയത്. വാർത്തകളിൽ ഒരിടവേള. കണ്ണൂർ
കണ്ണൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഈസ്റ്റ് ബസാർ പുതിയ തെരുവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും സുരക്ഷിതവും സന്തോഷകരവുമായ ഷോപ്പിംഗ് അനുഭവം. ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, സ്റ്റേഷനറി, ഗുണമേന്മയുള്ള ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, വിവിധ തരത്തിലുള്ള ചോക്ലേറ്റ്സ്, ഫ്രഷ് മീറ്റ്, ഫിഷ്, കുട്ടികൾക്കുള്ള ടോയ്സും ഗിഫ്റ്റുകളും, ഗുണനിലവാരമുള്ള ഹോം അപ്ലയൻസസ്, വിവിധ ശ്രേണിയിലുള്ള ക്രോക്കറികൾ, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം തന്നെ ഈസ്റ്റ് ബസാറിലുണ്ട്. ആകർഷകമായ വിലക്കുറവും ഓഫറുകളും. ഈസ്റ്റ് ബസാർ, വാഗു ഹൈവേ ജംഗ്ഷൻ, പുതിയ തെരു. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് പ്രവചനം. ശനിയാഴ്ച വരെ വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെയും മറ്റന്നാളും 9 ജില്ലകളിലും ശനിയാഴ്ച 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലകളിൽ തുലാവർഷം സജീവമായേക്കും. ഇടിമിന്നലിനൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. തെയ്യങ്ങളുടെ മിനിയേച്ചർ വർക്കുകളിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അഞ്ചാം പീടിക സ്വദേശി സംഗീത് രാജ്. സംഗീതിന്റെ വീട്ടിൽ ചെന്നാൽ പെരുംകളിയാട്ടം നടക്കുന്ന കാവിൽ ചെന്ന പ്രതീതി ഉളവാക്കുന്ന രീതിയിലാണ് തെയ്യങ്ങൾ നിരന്നു നിൽക്കുന്നത്. നിരവധി തെയ്യങ്ങളെയാണ് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ തന്റെ കലാവിരുത് കൊണ്ട് ഒരുക്കിയിരിക്കുന്നത്. ഇളംകോലം, കണ്ടകർണൻ, പൊട്ടൻദൈവം, ഗുളികൻ, ഉച്ചിട്ട, ബാലി, തായ്പര ദേവത തുടങ്ങി നിരവധി ദൈവക്കോലങ്ങൾ ഉറയുന്ന ക്ഷേത്രമുറ്റങ്ങൾ പോലെയാണ് ഈ കലാകാരന്റെ പണിശാല. ഒറ്റനോട്ടത്തിൽ ഒറിജിനൽ ദൈവങ്ങളുടെ മുന്നിൽ പോയി നിന്ന പ്രതീതി. അത്രയോളം ജീവൻ തുടിക്കുന്നുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഓരോ രൂപങ്ങളിലും. പ്ലസ് ടു കാലയളവിലാണ് ആദ്യമായി തെയ്യരൂപങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത്. എന്നാൽ തെർമോകോൾ വെച്ച് നിർമ്മിച്ചതിനാൽ പെട്ടെന്ന് നശിച്ചുപോയി. പിന്നീടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് നിർമ്മാണം തുടങ്ങിയത്. ജോലി കഴിഞ്ഞുള്ള ഒഴിവുവേളയിലാണ് നിർമ്മാണം എന്നതിനാൽ ഒരു മാസത്തിലധികം ഓരോ രൂപങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സമയമെടുക്കുന്നതായി സംഗീത് പറയുന്നു. ആദ്യം തെർമോകോളിലാണ് ചെയ്തിരുന്നത് വർക്ക്. ഇപ്പം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്യുന്നത് ബോഡിയും മുഖമെല്ലാം മോൾഡ് ഉപയോഗിച്ചിട്ട്. പിന്നെ മറ്റ് ഐറ്റംസ് നൂലുകൾ, തുണി, ഫോം ബോർഡ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഐറ്റംസ് ബാലി, ഇപ്പോൾ ഉള്ളത് ബാലി, പൊട്ടൻ തെയ്യം, തായ്പ്ര ദേവത, കണ്ടാർണ, ഗുളികൻ്റെ വെള്ളാട്ടം, പിന്നെ പുതിയ പൊതി, അളങ്കോല, ഇതെല്ലാം ഇപ്പോൾ ഉള്ളത്. പിന്നെ അതുകൂടാണ്ട് തെർമോകോൾ ചെയ്തത് ഉച്ചിട്ട പൊതി, തെക്കൻ ഗുളികൻ, വടക്കൻ ഗുളികൻ, പിന്നെ കണ്ടനാറ് കളൻ, തൊണ്ടച്ചൻ, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം നശിച്ചുപോയി തെർമോകോൾ ആയതുകൊണ്ട്. ഇത് വൈകുന്നേരം വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യുന്നതാണ്. സമയം കിട്ടുമ്പോൾ രാത്രിയെല്ലാം. അപ്പോൾ ഒരു വർക്ക് ഒന്നര മാസം, രണ്ട് മാസം എടുക്കും. സമയമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. രാത്രി വന്നിട്ട് നമ്മളില്ലേരം ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത്. നൂൽ, തുണി, ഫോം ബോർഡ് തുടങ്ങിയവയും മിനിയേച്ചറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവ സോഷ്യൽ മീഡിയ വഴി കണ്ട് നിരവധി പേരാണ് സംഗീതിനെ സമീപിക്കുന്നത്. അതിനാൽ തന്നെ ജീവൻ തുടിക്കുന്ന തന്റെ തെയ്യം മിനിയേച്ചറുകളിൽ കൂടുതൽ വ്യാപൃതനാകാനാണ് ഈ കലാകാരന്റെ തീരുമാനം. ആശാരി തൊഴിലാളിയായ അച്ഛൻ പി വി രാജേഷും അമ്മ സി ബിന്ദുവും സഹോദരി ശിവനന്ദിയും വലിയ പിന്തുണയാണ് നൽകുന്നത്. കണ്ണൂർ വൺ, തളിപ്പറമ്പ. മാർച്ച് നടത്തി, മാർച്ച് സംഘർഷത്തിന് വഴിയൊരുക്കി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. കോവാക്സിൻ അംഗീകാരത്തിനായി കൂടുതൽ വ്യക്തത തേടി ലോകാരോഗ്യ സംഘടന. വാക്സിൻ അംഗീകാരവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച WHO യോഗം ചേർന്നിരുന്നു. നവംബർ 3 ലോകാരോഗ്യ സംഘടന വീണ്ടും യോഗം ചേരും. രാജ്യത്ത് 13,451 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ മരണം 585. 14,021 പേർ രോഗമുക്തി നേടി. കണ്ണൂർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നിക്ഷാനിൽ ഞെട്ടാൻ വന്നോണം. ഒന്നാം സമ്മാനം മഹീന്ദ്ര ഥാർ, 6 എയ്റ്റർ ഇലക്ട്രിക് സ്കൂട്ടറുകൾ, 100 ഗോൾഡ് കോയിൻസ് തുടങ്ങി കിടിലൻ സമ്മാനങ്ങൾക്കൊപ്പം കമ്പനികൾ നൽകുന്ന തകർപ്പൻ ഓഫറുകളും. നിക്ഷാൻ ഇലക്ട്രോണിക്സ്, കണ്ണൂർ.
കണ്ണൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഈസ് ബസാർ പുതിയ തെരുവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും സുരക്ഷിതവും സന്തോഷകരവുമായ ഷോപ്പിംഗ് അനുഭവം. ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, സ്റ്റേഷനറി, ഗുണമേന്മയുള്ള ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, വിവിധ തരത്തിലുള്ള ചോക്ലേറ്റ്സ്, ഫ്രഷ് മീറ്റ്, ഫിഷ്, കുട്ടികൾക്കുള്ള ടോയ്സും ഗിഫ്റ്റുകളും, ഗുണനിലവാരമുള്ള ഹോം അപ്ലയൻസസ്, വിവിധ ശ്രേണിയിലുള്ള ക്രോക്കറികൾ, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം തന്നെ ഈസ് ബസാറിലുണ്ട്. ആകർഷകമായ വിലക്കുറവും ഓഫറുകളും. ഈസ് ബസാർ, വാഗു ഹൈവേ ജംഗ്ഷൻ, പുതിയ തെരു.